بسم الله الرحمن الرحيم വേദനയോട് കൂടി പറയുന്നു, ഒരൊറ്റ കാര്യം കേട്ടോ, മരിക്കുമല്ലോ, മരണത്തിന് ശേഷം ഖബറിൽ മറവ് ചെയ്യപ്പെടുമല്ലോ. മുസ്ലിം സഹോദരന്മാരറിയാൻ, മുസ്ലിം സഹോദരിമാരറിയാൻ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ തങ്ങളെനിക്കൊന്ന് പറഞ്ഞു തരുമോ, ഒരു മനുഷ്യൻ മരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെച്ച്, മേൽഭാഗത്ത് കല്ലുകൾ വെച്ച്, മണ്ണുകൾ നിറച്ച്, മീസാൻ കല്ല് കുത്തി, ജനങ്ങൾ പിരിഞ്ഞു പോന്നാൽ ഈ മനുഷ്യന്റെ ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്കാരാ, തങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഓ സഹോദരന്മാരെ, ഇതല്ലേ ആ ആളുകൾക്ക് വിശ്വാസം വരാതിരുന്നത്? ഇതല്ലേ അബൂജഹലിന് വിശ്വസിക്കാൻ കഴിയാതിരുന്നത്? ഈ കാര്യങ്ങളല്ലേ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്? മുത്തുനബി പറഞ്ഞു, ഇബ്നു മസ്ഊദ് അൻത അവ്വലു മൻ സഅലനി, ആദ്യം ഈ കാര്യം എന്നോട് ചോദിച്ചത് നിങ്ങളാണ്, ഒരാളും എന്നോട് ഇത് ചോദിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് ആളുകൾ പിരിഞ്ഞു പോന്നാൽ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക്, ഡെഡ് ബോഡിയിലേക്ക് ആത്മാവിനെ വീണ്ടും സന്നിവേശിപ്പിക്കപ്പെടുന്നതാണ്. ആത്മാവിനെ സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ജീവിക്കും പോലെ ജീവിക്കാൻ കഴിയില്ല, നടക്കും പോലെ നടക്കാൻ കഴിയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചോ, ഖബറിൽ വെച്ചുകൊണ്ട് റൂഹ് തിരിച്ചു കിട്ടുമ്പോൾ നെഞ്ചിന്റെ മേൽപോട്ട് മാത്രമേ ജീവുണ്ടാവുകയുള്ളൂ, മാത്രമല്ല കയറിന്റെ കാലുകൾക്ക് ചലനമുണ്ടാവില്ല, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കനക്കമുണ്ടാവില്ല, അവന്റെ നെഞ്ഞിന്റെ മേൽഭാഗത്തേക്ക് മാത്രമേ പ്രവർത്തനമുണ്ടാവുകയുള്ളൂ. അതേ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് നെഞ്ചത്തെത്തുമ്പോൾ, കൈകൾ മരിക്കുമ്പോൾ, കാലുകൾ മരിച്ചു, കാലുകൾക്ക് ചലനമറ്റോ, വിരലുകൾ ചലനമറ്റോ, വേദാ കൈകളൊക്കെ ചലനമറ്റ, അവസാനം റൂഹിങ്ങനെ നെഞ്ചത്ത് മാത്രമാ, ആ നെഞ്ചിങ്ങനെ മിടിപ്പ് കൂടുകയാ, പ്രത്യേകമായ ഘട്ടം. ആ ഘട്ടത്തിലുള്ള അതേ അവസ്ഥയാണ് ഖബറിൽ മനുഷ്യന്റെ ആത്മാവ് തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്നത്. അവന് ശരിക്ക് കേൾവിയുണ്ടാകും, അവന് ശരിക്ക് കാഴ്ചയുണ്ടാകും, അവന് സംസാരശേഷി ഉണ്ടാകും, പക്ഷെ അനങ്ങാനോ തിരിയാനോ മറിയാനോ ഖബറിൽ കഴിയില്ല. ആ നിലക്ക് അവന്റെ ആത്മാവ് തിരിച്ചു കിട്ടിയാൽ അവന്റെ ഖബറിന്റെ മുൻവശത്തിൽ കൂടി തുരന്ന് ഒരു മലക്ക് വരുന്നുണ്ട് സഹോദര, മേൽഭാഗത്തിൽ കൂടെയല്ല മലക്ക് വരുന്നത്, അവന്റെ ഖബറിന്റെ മുൻപിലെ ഭിത്തി തുരന്നുകൊണ്ടാണ് വരുന്നത്. ആ വരുന്ന മലക്കിന്റെ പേരെന്താ ണെന്നറിയുമോ? ഹബീബ് പഠിപ്പിക്കുന്ന റൗമാൻ എന്ന മലക്കാണ് വരുന്നത്. ആ റൗമാൻ എന്ന മലക്ക് വന്നിട്ട് നിന്നോട് പറയുന്നതാണ് തങ്ങളോട് പറയുന്ന ഈ ഖബറിന്റെ മുൻവശം തുറന്ന് റഹ്മാൻ എന്ന മലക്ക് വന്ന് നിന്നോട് ചില കാര്യങ്ങൾ മലക്ക് പറയുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രായമുള്ളവരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരിമാരെ, ഞാൻ റമദാനെ കുറിച്ചാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നതെങ്കിൽ ഒരു മാസം കാത്തു നിൽക്കാം, നിങ്ങൾക്ക് സമയമുണ്ടെന്ന് വന്നേക്കാം. ഞാൻ ഹജ്ജിനെ പറ്റിയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ആ കാര്യം നിങ്ങൾക്ക് ആവശ്യമായി വരൂ. അതേസമയത്ത് സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ സുബ്ഹി നിസ്കാരത്തിലെ നിങ്ങൾക്ക് ആവശ്യം വരൂ. അതേസമയത്ത് മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത നിമിഷം നിങ്ങൾക്ക് ഒരുപക്ഷെ ആവശ്യമായി വരില്ല. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഖബറിനെ കുറിച്ചാണ്, മരണത്തെ കുറിച്ചാണ്, ഖബറ് ജീവിതത്തെ കുറിച്ചാണ്. ഒരുപക്ഷെ പ്രസംഗിക്കുന്ന ഞാൻ നാളെ ഈ നേരമാകുമ്പോൾ
എത്തുമ്പോഴേക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടവനായിരിക്കും. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങള് നാളെ ഈ നേരമാകുമ്പോഴേക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുഭവിക്കേണ്ടവരായിരിക്കും. ചിന്തിക്കുന്നത് നല്ലതാണ്, ഓർക്കുന്നത് നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണ്, വിശ്വസിക്കുന്നത് നല്ലതാണ്. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. ഹബീബ് പഠിപ്പിക്കുകയാണ്, ആ റഹ്മാനെന്ന മലക്ക് വന്നിട്ട് നിന്നെ ഒന്ന് പതുക്കെ ഒന്ന് നീവർത്തിക്കിടത്തും, എന്നിട്ട് നിന്നോട് പറയും, എഴുതിക്കടോ, ഖുതുബ് എഴുതിക്കോ. ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന് ഒരിക്കലെങ്കിലും മുത്തു മുഹമ്മദ് മുസ്തഫ കളവ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാമായിരുന്നു ഇത് കളവാകുമെന്ന്. പക്ഷേ കളവ റസൂല് പറഞ്ഞിട്ടില്ല. ഹബീബ് കളവ് പറയുന്ന വിശ്വസിക്കുന്നവൻ മുസ്ലിമാവില്ല. ആ റസൂല് പറയുകയാണ്, ഈ റഹ്മാനെന്ന മലക്ക് പറയും, എഴുതിക്കോ. ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയും, അല്ലോ ഞാൻ എങ്ങനെ എഴുതാനാണ്, എന്റെ കയ്യിൽ പേനയില്ല, ഇവിടെ കടലാസില്ല, ഇവിടെ എഴുതാൻ എനിക്ക് മഷിയില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന റഹ്മാനെന്ന മലക്ക് പറയുന്നടോ, ഇവിടെ എഴുതുന്ന പേന നിന്റെ വിരൽ തുമ്പാണ്, ഇവിടുത്തെ മഷി നിന്റെ ഉമിനീരാണ്, ഇവിടത്തെ കടലാസ് നിനക്ക് കാണണോ. ഈ കഫം പുടയാണ്, ആ കഫം പുടയിൽ ഒരു കഷ്ണം കടല, ആ കഷ്ണം മുറിച്ചു കൊടുത്തിട്ട് റഹ്മാനെന്ന മലക്ക് പറയുന്നു, എഴുതിക്കോ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും, നിന്റെ ജീവിതത്തിൽ നടന്നത് മുഴുവനും, നീ പറഞ്ഞത് മുഴുവനും, നീ ചിന്തിച്ചത് മുഴുവനും എഴുതിക്കോ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ അത്ഭുതങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാ, ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ, നാം ഇന്ന് പറഞ്ഞൊരു മണിക്കൂർ സമയത്തിനുള്ളിൽ എന്തെല്ലാം നടന്നു, എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം കേട്ടു, എന്തെല്ലാം പറഞ്ഞു, അത് നമുക്ക് ഓർമ്മ വരുന്നത് പോലെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും അവന് ഓർമ്മ വരുന്നതാണ്. അവന കഫം കുടയിൽ എഴുതുന്നതാണ്. എഴുതിയിട്ടതാ മടക്കി ചുരുട്ടിയിട്ട് അവന്റെ കഫം കുടയിൽ വെച്ച് മലക്കുന്നതാണ്. മുത്തിനെ വിയോജിക്കൊടുത്ത് ഇബ്നു മസ്ഊദേ, വകുല്ല ഇൻസാനിൻ അൽസംനാഉ തായിറഹു ഫിഉനുഖിഹി, എല്ലാ മനുഷ്യന്റെയും പെരടിയില് അവനവൻ ചെയ്ത കാര്യങ്ങൾ നാം കെട്ടിത്തൂക്കുന്നതാണ്. നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ലേ? ആ ഹോസ്പിറ്റലിൽ ചെന്നാല് ഓരോ രോഗിയുടെ കട്ടിലിന്റെ നേരെയും ആ രോഗിക്ക് കൊടുത്ത മെഡിസിന്, ആ രോഗിയുടെ ടെസ്റ്റിന്റെ റിസൾട്ടുകള് എല്ലാം എഴുതി തൂക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ ആ മനുഷ്യന്റെ സകല കാര്യങ്ങളും എഴുതി തൂക്കിയിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, അതെല്ലാം എഴുതി തൂക്കിയിട്ട് പറയും, ഓ മനുഷ്യ, നിമിഷ നേരങ്ങൾക്കകം ഫത്താനുൽ ഖബ്ർ വരാൻ പോകുന്നു, മുൻകരിനെ കീറി വരാൻ പോകുന്നു, നിന്നോട് പലതും ചോദിക്കാൻ പോകുന്നു, ഒരുങ്ങി നിന്നുകൊള്ളുക എന്ന് റഹ്മാനെന്ന മലക്ക് പറഞ്ഞൊക്കെ സമാധാനിപ്പിച്ച് തിരിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന മക്കളെ, അത് കഴിയുമ്പോൾ ചില ഖബറിലേക്കതാ ഒരു സുന്ദരനായ മനുഷ്യൻ വരുന്നു. മനുഷ്യൻ വന്നിട്ട് പറയുന്നു, പേടിക്കണ്ട, ഭയപ്പെടണ്ട, ഞാനുണ്ട്, നീ സമാധാനത്തോടെ നിന്നോ. ഹബീബ് പഠിപ്പിക്കുകയാണ്, ഈ കബറിൽ കിടക്കുന്ന നമ്മുടെ ഉപ്പൊരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, എന്റെ മരിച്ചുപോയ മശായിഖന്മാര് ചോദിച്ചിട്ടുണ്ടാകും, അന്നാ നിങ്ങളാരാ, ഓ സഹോദരാ, എന്നോട് നാളെ ചോദിക്കുന്നതാണ്, നിന്നോട് നാളെ ചോദിക്കുന്നതാണ്, ആരാണ് നീ, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ സുന്ദരനായ സുമുഖനായ മനുഷ്യൻ പറയുന്നു, അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്, ഞാൻ പുറത്തുള്ളതല്ല, ഞാൻ സൽക്കർമ്മമാണ്. ഹബീബ് പഠിപ്പിച്ചത് ബുഖാരിയിലില്ലേ? ഒരു മനുഷ്യൻ മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ കൂടെ നല്ല അലൂമിനിയത്തിന്റെ കട്ടിൽ കൂടെ ഉണ്ടാകും, ആ കട്ടിലിൽ പൊതിഞ്ഞിരിക്കുന്ന പട്ട് കൂടെ ഉണ്ടാകും, ആ കട്ടിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പ് കൂടെ ഉണ്ടാകും, അതിന്റെ സ്റ്റെച്ചർ കൂടെ ഉണ്ടാകും. അല്ലാഹ്, ആയിരക്കണക്കിന് കുടുംബക്കാരും തന്റെ കൂട്ടുകാരും ബന്ധുക്കാരും കൂടെ ഉണ്ടാകും. അതേ അത് കുടിമാടത്തിൽ കൊണ്ടുവച്ചാൽ, കബറിൽ കൊണ്ടുവച്ചാൽ യർജുസിനാനി രണ്ടെണ്ണം തിരിച്ചു പോന്ന് സ്വന്തക്കാര്, കുടുംബക്കാര്, ബന്ധുക്കാര്, മക്കള്,
എല്ലാവരും മടങ്ങിപ്പോന്നു. ഒരാളും തന്റെ കൂട്ടുകാരന്റെ കബറിന്റെ അടുത്ത് നിന്നില്ല, തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കബറിന്റെ അടുത്ത് നിന്നില്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കബറിന്റെ അടുത്ത് നിന്നില്ല. എല്ലാരും മടങ്ങിപ്പോന്നു. മാത്രമല്ല സ്റ്റെച്ചർ മടങ്ങിപ്പോന്നു, മയ്യത്ത് കട്ടിൽ മടങ്ങിപ്പോന്നു, കട്ടിൽ വിരിച്ച പായ മടങ്ങിപ്പോന്നു, അതിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന പട്ട് തിരിച്ചു പോന്നു. ആരാണ് ആ മയ്യത്തിന്റെ കൂടെ പോയത്? ആ മയ്യത്തിന്റെ കൂടെ പോയ ഒരാളുണ്ട്. ആ മയ്യത്തിന് അമരതിന്റെ കൂടെ പോയിട്ടുണ്ട്. ഇത് തിരിച്ചറിയണ്ടേ മക്കളെ? ആരാ നിന്റെ കൂടെ വരുന്നത്? ആരാ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് കൂടെ വരുന്നത്? ആരാണ് കുടുക്കള വീട്ടിലേക്ക് കൂടെ വരുന്നത്? നിന്റെ അമലാണ്. ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതാ, ഞാൻ ക്ലബറേക്ക് പോകുമ്പോ കൂടെ പോരാൻ ആരാണുള്ളത്? എന്താണ് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്? ഏക്കറക്കണക്കിന് ഭൂമി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, എനിക്കല്ല, അത് എന്റെ അവകാശികൾക്കുള്ളത്. വലിയ ആർഭാടമുള്ള വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആർക്കാ? എന്റെ മക്കൾക്കുള്ളത്. ഞാൻ നല്ല സുന്ദരമായ വാഹനം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ആർക്കാണ്? എന്റെ മക്കൾക്കാ. എനിക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി വെച്ചത്? ഒന്ന് ചിന്തിച്ചുകൂടെ മക്കളെ, ഒന്ന് ചിന്തിച്ചുകൂടെ സഹോദര. നിന്നെ രണ്ട് നിന്നതാ കെട്ടും കെട്ടി നിന്നെ കബറിലേക്ക് എടുക്കുമ്പോ, കബറിലേക്ക് ഇറക്കുമ്പോ ഏറ്റവും കൂടുതൽ ആത്മാവ് വാവിട്ട് കരയുന്ന സമയമാണ്. ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് വിവരിക്കാൻ സമയമില്ല. അമലാട് കൂടെ വരാ, അമലാട് ഈ സുന്ദരനായ മനുഷ്യനായിട്ട് വരുന്നത് പേടിക്കണ്ടടോ. വന്നാലും നെക്കീറ് വന്നാലും ആര് വന്നാലും പേടിക്കണ്ടെന്ന് പറയാൻ ഈ അമലാണ് കൂടെ വരുന്നത്. ഇരിക്കട്ടെ, ഹബീബ് പഠിപ്പിക്കുന്നു താമസിയാതെ. മുൻകറിന് കീറുന്ന മലക്ക് വന്നു. ആ മുൻകറിന് കീറുന്ന മലക്ക് വന്നിട്ട് നിന്നോട് അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്നു, നിന്റെ റബ്ബിനെ കുറിച്ച് ചോദിക്കുന്നു, ദീനിനെ കുറിച്ച് ചോദിക്കുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, വിശ്വാസത്തിൽ തെറ്റുപറ്റിയവർ, അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവർ, പടച്ച റബ്ബിനെ കുറിച്ചറിയാത്തവർ, പടച്ച റബ്ബിനെ കുറിച്ച് പഠിക്കാത്തവർ, അല്ല കയറുന്നവനാണ്, അല്ല ഇരിക്കുന്നവനാണ്, അല്ല ഇറങ്ങുന്നവനാണ്, അല്ല ആകാശത്തിലാണെന്നൊക്കെ വിശ്വസിച്ച ആളുകൾക്കൊരിക്കലും തന്നെ അല്ലാഹു റബ്ബി എന്ന് പറയാൻ കഴിയില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസാലി വ്യക്തമായി അദ്റത്തുൽ ഫാഖിറാ ഫീ കശ്ഫിലൂമിൽ ആഖിറാ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിർത്തിയൊറ്റ കാര്യം കൂടി പറയട്ടെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകനാണെന്ന് പറയാൻ കഴിയില്ല. മുഹമ്മദ് നബി എന്ന് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നു, നീ എങ്ങാനും സപ്പോസ് അങ്ങനെ പറഞ്ഞാൽ, മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ എന്റെ പ്രവാചകര് മുത്ത് മുഹമ്മദ് മുസ്തഫ ാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ അവിടെ ഹാജരാക്കുകയാ. ആ റസൂലുള്ളാഹിന്റെ പുന്നാരമുഖം ചൂണ്ടിയിട്ട് എടോ, ഈ മുത്തുനബിക്ക് സുന്ദരമായ താടിയുണ്ടല്ലോ, ഈ മുത്തുനബിക്ക് തലപ്പാവുണ്ടല്ലോ, ഈ മുത്തുനബിന്റെ വേഷം ഇതാണല്ലോ, ഈ മുത്തുനബിന്റെ സ്വഭാവം ഇതാണല്ലോ, നിനക്ക് തടിയില്ലല്ലോ, നിനക്ക് മീശയില്ലല്ലോ, നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറോട്, ബെക്കാമിനോട്, ഗാംഗുലിയോട്, അല്ലെങ്കിൽ സിനിമാ താരങ്ങളോട്, മോഹൻലാലിനോട്, മമ്മൂട്ടിയോട്, അമിതാഭ് ബച്ചനോട്, ഇങ്ങനത്തെ സിനിമാ താരങ്ങളെ റോൾ മോഡലുകളായി സ്വീകരിച്ചിട്ട് അവരെയല്ലേ നീ പിൻപറ്റിയത് എന്ന് പറഞ്ഞ് അല്ലാഹു ഉണ്ട് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, അഹ്റമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, ആര് പറഞ്ഞുകൊണ്ടാ മോനെ നീ നിസ്കരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാ നീ പള്ളിയിൽ വരുന്നത്? ആര് പറഞ്ഞുകൊണ്ടാ നീ മുസ്ലിമാകുന്നത്? ആ റസൂല് പറയുകയാണ്, ആ മലക്കിന്റെ കയ്യില് ഒരു ദണ്ടുണ്ടാകുന്നതാണ്. ഈ ലോകത്താളുകൾ മൊത്തം അത് ചുമന്നാൽ പൊക്കാൻ കഴിയില്ല. എവറസ്റ്റ് കൊടുമുടിയിൽ എങ്ങാനും അതുകൊണ്ടെന്ന് മുട്ടിയാൽ അത് പപ്പടം പോലെ പൊടിഞ്ഞു പോകും. അത്രയും ശക്തമായിരിക്കുന്ന ദണ്ട് കൊണ്ട് നിന്നെ ആ സമയത്തടിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വിശ്വസിക്കാനാണ് അബൂ ജഹലിന് കഴിയാതിരുന്നത്. ഇത് ഉൾക്കൊള്ളാനാണ് സാക്ഷാൽ അബൂ ലഹബിന് പറ്റാതിരുന്നത്. ഇത് ഉൾക്കൊള്ളാനാണ് ആസ്ബിൻ വാഇലിന് കഴിയാതിരുന്നത്. ഇത് ഉൾക്കൊള്ളാനാണ് ആ കാലത്തെ ഉസ്ബത്ത് ശൈബത്ത് പോലെയുള്ള കുഫറിന്റെ നേതാക്കന്മാർക്ക്, തലതൊട്ടപ്പന്മാർക്ക്, അവർക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതിരുന്നത്. അഞ്ചു വക്ത് നിസ്കാരമല്ല, കള്ളു കുടിക്കരുത് എന്നതല്ല,
വ്യഭിചരിക്കരുത് എന്നതല്ല, സിനിമ കാണരുത് എന്നതല്ല, പരീക്ഷ കൊടുക്കരുത് എന്നതല്ല. ഈ വിശ്വാസം വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, ഇത് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നു, മുസ്ലിമേ, നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്കുറപ്പുണ്ടോ? അഞ്ചുമഞ്ചും പത്താണെന്നത് പോലെ, അഞ്ചുമഞ്ചും പത്താണെന്ന് ഉറപ്പിക്കും പോലെ ഈ കാര്യങ്ങൾ നിനക്ക് ഉറപ്പുണ്ടോ? എങ്കിലേ നീ നിസ്കരിക്കേണ്ടതുള്ളൂ, എങ്കിലേ നീ പള്ളിയിൽ വരേണ്ടതുള്ളൂ, എങ്കിലേ നീ മുസ്ലിമാവേണ്ടതുള്ളൂ. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ അല്ലിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം മഹബ്ബത്ത് നബിയക്കും. ഈ നബിയെ സ്നേഹിക്കുവാനും ഈ നബിയെ പിൻപറ്റാനും ഈ നബിയെ അനുകരിക്കാനും ഈ നബിന്റെ സ്വഭാവവും ഈ നബിന്റെ സംസ്കാരവും ഈ നബിന്റെ മാതൃകയും നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സ്നേഹിക്കാൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. തിലാവത്തുൽ ഖുർആനി, വിശുദ്ധ ഖുർആൻ വ്യക്തവും കൃത്യവുമായിട്ട് ഓതാൻ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇംഗ്ലീഷ് പഠിപ്പിച്ചോ വിരോധമില്ല, സയൻസ് പഠിപ്പിച്ചോ വിരോധമില്ല, ടെക്നോളജി പഠിപ്പിച്ചോ വിരോധമില്ല. അതേസമയത്ത് ഇതെല്ലാം പഠിക്കാനും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും നിനക്ക് ചിന്താശേഷി തന്നിട്ടുള്ള, സംസാരശേഷി തന്നിട്ടുള്ള, കണ്ണിന് കാഴ്ച തന്നിട്ടുള്ള, ഹൃദയത്തിന് വിടിപ്പുകൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ സൃഷ്ടിച്ച സർവാധിനാഥനായ റബ്ബിന്റെ വചനമാകുന്ന ആ കലാം നീ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. റബ്ബിന് നീ മറക്ക പഠിക്കണം, റബ്ബിനെ കുറിച്ച് പഠിക്കണം, ഖുർആൻ പഠിക്കണം, അത് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ഫളല്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഞാൻ നിർത്തി ഓതി വെച്ച ആയത്ത്, സുമാതൈനൽ കിതാബൽ ലദീന തഫൈന മിൻ ഇബാദിനാ ഫമിൻഹും ആലിമു ലിനഫ്സി വമിൻഹും മുഖ്തസിദു വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി. ഓ മക്കളെ, എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല ഈ ഖുർആൻ, എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല. നാം തെരഞ്ഞെടുത്ത അടിമകൾക്ക് മാത്രമേ ഖുർആൻ പഠിക്കാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഫളല്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ വിശുദ്ധ ഖുർആൻ പഠിക്കല, ഇത് ഉൾക്കൊള്ളല. ഇതിനോളം അനുഗ്രഹം വേറെയില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അല്ലാഹു കൊടുത്തത്. അത് ഈ വിശുദ്ധ ഖുർആനെ ജ്ഞാനമായിരുന്നു. അത്ര പുണ്യം വേറെയൊന്നുമില്ല. അതുകൊണ്ട് പഠിക്കുക, ഖുർആൻ ഉൾക്കൊള്ളുക, ഖുർആൻ പഠിക്കുക, മുത്തുനബിയെ കുറിച്ച് പഠിക്കുക, നബിയെ പിൻപറ്റുക, നബിയെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് ഹബീബിനെ കുറിച്ച് പഠിക്കാൻ, ഹബീബിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ, ഈ ഇസ്ലാം ഉൾക്കൊള്ളാൻ, ഈ കുപ്പായം എപ്പോഴും സൂക്ഷിക്കുവാൻ നമുക്കല്ല തൗഫീഖ്.